ഹലോ, നമസ്കാരം. ഞാൻ സജന വിജയ്. സജനി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മുടെ മഞ്ഞളിൻ്റെ വിളവെടുപ്പാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പം ഹലോ ഗൈസ്, നമ്മൾക്ക് ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മഞ്ഞൾ നട്ടിരുന്നതാണ്. അപ്പം നമ്മളതിൻ്റെ ഇന്ന് വിളവെടുപ്പ് നടത്താൻ പോവാണ്. ഇതിൻ്റെ ഇലകളെല്ലാം പട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മഞ്ഞളൊക്കെ പറിക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് വിത്തുകൾ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? കല്ലിൻ്റെ പുറത്തായിരുന്നു അത്ര. തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കാമേ, ബ്ലോട്ടിടാം. നല്ല മുഴുത്ത വിത്തുകളാണ് നോക്കി. ഇതൊക്കെ നല്ല മുഴുത്തതാകേണ്ടത്. ഇച്ചിരി മഴയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ പറിക്കുന്ന മുട്ടിൽ തന്നെ ഓരോ ഭക്ഷണം കൂടി ഇട്ട് വെച്ചേക്കാം. അതങ്ങ് കിളുക്കുന്ന അവിടെ നിന്ന് കിളുത്തോട്ട് കേട്ടോ. ഇനി ഉണ്ടോ, പറിക്കുന്നിടത്ത് തന്നെ ഓരോ കഷ്ണം ഇട്ട് വെച്ചേക്കാം. അപ്പം ഇതവിടെ നിന്ന് കിളുത്തോളൂ. ഈ മൂട്ടിലോട്ട് തന്നെ ഇത് ചെറിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇറക്കിറക്കട്ടെ. ഇന്നത്തെ പുതുമഴ വരുമ്പോഴത്തേനത് കിളുത്ത് വന്നു. ചെറിയ ചെറിയ മൂട്ടിലോട്ടൊക്കെ കിട്ടുന്നതിനകത്ത് എവിടോട്ടൊക്കെ അങ്ങ് നമ്മളത് ചെറിയ ചെറിയ വിത്തുകൾ അങ്ങ് ഇടുവാണ്. അത് അവിടെ നിന്ന് കിളുത്തോ. നമ്മൾ കുറച്ച് മാത്രമേ നട്ടിട്ടുള്ളായിരുന്നു. നമുക്കൊന്ന് ഒത്തിരിയൊന്നും കാണത്തില്ല, എന്നാലും നമുക്ക് കുറേ ഒരു ചെറിയൊരു പൊടി മഞ്ഞൾ പൊടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. വിഷമില്ലാത്ത മഞ്ഞൾ പൊടി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് നല്ല മണ്ണായമുള്ള സ്ഥലത്ത് നടാമെങ്കിൽ നല്ലതായിട്ടുണ്ട്.
നമുക്ക് ഇനി ഞാനാണെങ്കിൽ ഇതെല്ലാം പറിച്ചതിന് ശേഷം നമുക്ക് കാണിക്കാമേ. ഇപ്പോൾ നമ്മൾ മഞ്ഞളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൊട്ടയിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഭയങ്കര ഉറുമ്പ് ഇവിടെ നിൽക്കാൻ പറ്റുന്നു. നമ്മൾ കിട്ടിയതെല്ലാം ഇങ്ങോട്ട് കൊട്ടയിലോട്ട് പറക്കി വന്ന് സമയം ഇരട്ടി വരുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇത്രയും മഞ്ഞൾ നമ്മൾ വിളവെടുത്തിരിക്കുകയാണ്. ഒരു 10-15 മൂടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇത് അത്രയും നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഇതിലും കൂടുതൽ കിട്ടിയിരുന്നത് കല്ലിൻ്റെ പോ വലിയ മണ്ണായമില്ല ഇല്ലാത്ത സ്ഥലത്താണ് നട്ടിരുന്നത് കേട്ടോ. അപ്പം നല്ല മണ്ണായമുള്ള സ്ഥലത്താണെങ്കിൽ നല്ലതുപോലെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഇത്രയും കിട്ടിയല്ലോ, നമുക്കിത് പൊടി ഇത് ഉണക്കി പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് വരുമ്പോഴത്തേനും ഒന്നും കാണത്തില്ല, കുറച്ചേ കാണത്തില്ലായിരിക്കും. ഉണങ്ങിയൊക്കെ വരുമ്പോഴത്തേനും ഇപ്പം നോക്കി. അപ്പം നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നമുക്ക് കിട്ടിയപ്പം കേട്ടോ. അപ്പം എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പം മഞ്ഞളുണ്ടെങ്കിൽ നമുക്ക് പറിക്കേണ്ട സമയമാണ്, നിങ്ങൾ പറിക്കുക. അപ്പം നിങ്ങളുടെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.